കല്യാണ പയ്യനെ നല്ലതായിട്ട് ഒരുക്കിയിട്ടുണ്ടല്ലോ. ഒന്നിനും ഒരു കുറവുമില്ല. മുന്തിയ തര ഉടുപ്പ്, ആവശ്യത്തിന് മേക്കപ്പ്, ശരിക്കും അടിപൊളി ലുക്കല്ലേ. പിന്നെ പക്ഷേ ഞങ്ങളുടെ നെഞ്ചെടുപ്പിന് മാത്രം ഒരു കുറവുമില്ല. അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. കൃത്യമായ പ്ലാനിങ്ങോടെയാ എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു പിഴവ് സംഭവിക്കില്ല. പിന്നത്തെ നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഈ ബന്ധുക്കളായിട്ട് കൂടെ വരുന്നവർക്കൊന്നും ഇതൊന്നും അറിയില്ല. അറിയാവുന്നത് നമ്മൾ നാലു പേർക്കും മാത്രമാണ്. സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിനിടയിലൂടെ നിങ്ങൾ രണ്ടാളും അങ്ങ് മുങ്ങണം. പരിചയമില്ലാത്ത പണിയാ. പിന്നെ പണം കിട്ടുമല്ലോ എന്ന് അറിഞ്ഞിട്ടാ വന്നത്. അതുകൊണ്ട് എന്താ കിട്ടിയില്ലേ? അഡ്വാൻസ് കിട്ടിയ പണം കൊണ്ട് മോളുടെ ബാധ്യത തീർത്തില്ലേ? ഇനിയും അതുണ്ടാവും. സഹായിച്ചവരെ പിൻകാലുകൊണ്ട് തൊഴിക്കുന്ന സ്വഭാവം എനിക്കില്ല. നാളത്തെ പത്രത്തെ മുഴുവൻ ഇതായിരിക്കും വാർത്ത. കല്യാണ മണ്ഡപത്തിലും പരിസരത്തുമുള്ള ഒരു CCTV പോലും വർക്ക് ചെയ്യില്ല. പിന്നെ വീഡിയോയും ഫോട്ടോയും എടുക്കുന്നവരൊക്കെ ഉണ്ടാവും. രണ്ടു കൂട്ടർക്കും വേണ്ടി വരുന്നത് എന്റെ ആൾക്കാരാ. അവരും ചതിക്കില്ല. ചുരുക്കി പറഞ്ഞ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആരും കാണാൻ പോകുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് അതിരുവിട്ട ചിന്തകളൊന്നും വേണ്ട. എനിക്കൊരാശങ്കയില്ല സാർ, ഞാൻ പ്രിപ്പയർഡാ. എനിക്ക് ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളോർത്ത് ശരിക്കും പറഞ്ഞാൽ ത്രില്ലായിരിക്കുക. ഇതെന്റെ ജോലിയാ. അത് ഭംഗിയായി പൂർത്തിയായി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു സന്തോഷമാ. ഇതുവരെ ഒന്നോ രണ്ടോ തവണ മാത്രമേ എനിക്ക് പരാജയം സംഭവിച്ചിട്ടുള്ളൂ. അത് ഇതുപോലുള്ള വേദിയല്ല. എന്നെ പോലുള്ള പ്രൊഫഷണൽ പങ്കെടുക്കുന്ന സദസ്സിൽ വെച്ച് എനിക്ക് ചില കൈപ്പിഴയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ 100% വിജയമാണെന്ന് പറഞ്ഞതോ? അതിനിടയിലും ചെറിയ പരാജയങ്ങളും കാണുമല്ലോ സാർ. ഇത് പക്ഷേ നിസ്സാരമായ കാര്യങ്ങളാ. മാന്യന്മാരായ സാധുക്കൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്. അവിടെ പ്രതികരിക്കാൻ ആരും ഉണ്ടാവില്ല. അന്തം വിട്ട് കാഴ്ചകൾ കാണാനേ ആൾക്കാരുണ്ടാവും. അതിനിടയിലും എന്റെ അനന്തരവനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. അവനോട് പോവാൻ പറ സാറേ. അവനൊന്നും എനിക്കൊരു എതിരാളിയേ അല്ല. എന്നാ പോ. എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എന്നാ അമ്മയും അച്ഛനും മോനും നടന്നോ? മരണത്തിലേക്കുള്ള പോക്ക. കൊല നടത്തിയതിനു ശേഷം കൊലയാളിയും മരിക്കുന്നു. നീ എന്തിനാ എന്നെങ്ങനെ നോക്കുന്നത്? നീ വിളിച്ചപ്പോ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. കള്ളടിച്ചോണ്ട് ഞാൻ രാത്രി നിന്നെ വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ലിക്കർ ഉപയോഗിക്കത്തില്ലെന്ന് നിനക്കറിയാലോ. പിന്നെ ആരാ ഗിരി എന്ന് പറഞ്ഞു വിളിച്ചത്? അളിയാം, അത് നമ്മുടെ കൂട്ടുകാരെങ്കിലും നിന്നെ പറ്റിച്ചതായിരിക്കും. എനിക്കിപ്പോഴും സംശയം നിന്നെ തന്നെയാ. അങ്ങനെയെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോ, എനിക്കൊന്നുമില്ല. ഒരുത്തിയോടുള്ള നിന്റെ ഇഷ്ടം അറിയാവുന്നതുകൊണ്ട് ഞാൻ നിന്നെ ഒന്ന് സഹായിച്ചു. അതാ ഞാൻ ചെയ്ത തെറ്റ്. അല്ല, കല്യാണത്തിന് പോകുന്നില്ലേ? ടീച്ചർ നിർബന്ധിച്ച് പറഞ്ഞിരിക്കുക ചെല്ലണോന്ന്. എന്നാ അപർണയും അവളുടെ അമ്മയും ദേഷ്യത്തില്ല. അങ്ങോട്ട് പോണോന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ തേച്ചിട്ട് പോയവളുടെ താലിയിട്ട് നീ എന്തിനാ പോയി കാണുന്നത്? അവൾ എന്നെ തേച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ പരസ്പരം പ്രേമിച്ചിട്ട് അവൾ അങ്ങനെ ചെയ്താലേ അവളെ കുറ്റപ്പെടുത്താനാവൂ. ആ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അല്ല, ഈ കെട്ടിക്കൊണ്ടുപോകുന്നോ നല്ലവനാണോ? അതാ എന്റെയും സംശയം. ആ
എടാ അവനൊരു തരികടയോട്ടറാ. കല്യാണം കഴിഞ്ഞ ശേഷം അവള് കുറച്ച് കരയട്ട്. എനിക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. എവിടെ പോയാലും ആരുടെ കൂടെ ജീവിച്ചാലും അവൾക്ക് സന്തോഷവും സമാധാനവും കിട്ടണം. എടാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നോണ്ടാ ഒരു പെൺകുട്ടികൾക്ക് നിന്നെ ഇഷ്ടപ്പെടാത്തത്. ഒരു തെറ്റും ചെയ്യാത്ത അപർണയ്ക്ക് തകർച്ചയുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര മണിക്കാ കല്യാണം? 11:00 to 11:30 അടയ്ക്കാം. എന്നാ പിന്നെ ഒരു 10 മണിക്ക് ഇവിടെ ഇറങ്ങിയാ പോരെ. പോരാ, ഞാൻ ടീച്ചറിനെ വിളിച്ചിരുന്നു. അപർണ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അമ്പലത്തിൽ കയറിയിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക്. അതിനു മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഓ, അപർണയും അവളുടെ അമ്മയും എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് അവരെത്തുന്നതിന് മുമ്പ് ഓഡിറ്റോറിയത്തിനകത്ത് കയറണം. നീ ഇന്ന് പാട്ട് പാടുന്നില്ലേ? ടീച്ചർ പറഞ്ഞല്ലേ പിന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് അവരാരും നിന്നെ കാണില്ലേ? പാട്ട് പാടി കഴിയുമ്പോ മഞ്ഞുരുകുന്ന വിശ്വാസം. ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. താലുകെട്ട് കഴിഞ്ഞ് സദ്യയും കഴിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ അവളെ പറ്റി സംസാരിക്കരുത്. നഷ്ടപ്പെട്ടു പോയ കാമുകയെ കുറിച്ച് ഓർത്ത് കരയുകയും ചെയ്യരുത്. ഞാനിപ്പോ റിലാക്സ് ആണ്. അവരുടെ വിവാഹം കഴിഞ്ഞ് പോയ മറ്റൊരാളുടെ ഭാര്യ, പിന്നെ അവളെ കുറിച്ച് ഓർത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ എന്റെ നല്ലൊരു സുഹൃത്ത്. അതിനപ്പുറം എനിക്ക് അപർണ ആരുമല്ല. വിശ്വസിക്കാവോ നിന്നെ? 100%. അത് ഞാൻ ടീച്ചറിനോടും അമ്പാടിയേടനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ ഞാനൊന്ന് റെഡി ആവട്ടെ. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരൊക്കെ വരുന്ന സ്ഥലമല്ലേ. എന്നാലും ആരായിരിക്കോടാ കഴിഞ്ഞ രാത്രി വിളിച്ചത്? കല്യാണം കഴിഞ്ഞ ശേഷം നീ അപർണയെ പ്രേമിച്ചോളാം പറഞ്ഞെങ്കിൽ അത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തം തന്നെയാ. നിന്നെ സ്ഥിരം കളിയാക്കി രസിക്കുന്നവരിൽ ഒരാൾ. അതിനി രണ്ടാമൊന്നും ആലോചിക്കണ്ട. ഞാനിങ്ങോട്ട് പുറപ്പെടുമ്പോഴേ വൃത്തി അണിഞ്ഞൊരുങ്ങുന്നുണ്ടായിരുന്നു. എന്റെ ഭാര്യ കല്യാണത്തിന് പോവാ. നീരജയും അലീനയും നേരിട്ട് വന്നാ വിളിച്ചത്, പിന്നെ പോവാതിരിക്കാൻ പറ്റോ? പോട്ടടാ, എല്ലാവരും പോട്ടെ. അലീനയുടെയും നീരജയുടെയും ആ മേയറിന്റെ ഒക്കെ അടുത്തേക്ക് പോകുന്ന രജനി, ഇനി മടങ്ങി വരുന്നവരെ എന്റെ നെഞ്ചിടിപ്പ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലടാ. ഇന്നവിടെ നിന്റെ ഭാര്യ എന്നല്ല, അവിടെ കൂടുന്ന എല്ലാവരും സാക്ഷിയാകാൻ പോകുന്നത് ഞെട്ടിക്കുന്ന ചില രംഗങ്ങൾക്കായിരിക്കും. ഭയന്നിട്ട് ഇന്നലെ രാത്രി ഉറക്കം വന്നില്ലടാ. അർദ്ധരാത്രി കഴിഞ്ഞപ്പോ ഞാൻ വെറുതെ വിനയനൊന്ന് വിളിച്ചു, അവനും ഉറങ്ങിയിട്ടില്ല. എങ്ങനെ ഉറങ്ങൂടാ? നീ ചെയ്യാൻ പോകുന്നത് അതുപോലെ ഒരു കർമ്മമല്ലേ? മഹാദേവൻ പെടഞ്ഞു തീരുമ്പോ ചിലതൊക്കെ സംഭവിക്കുമെന്ന് നീ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു, അതുപോലല്ല നടക്കുന്നെങ്കിലോ? എടാ, മനുഷ്യന്റെ പൾസ് അറിഞ്ഞ് മുന്നോട്ട് പോണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഭർത്താവിനെ ദൈവത്തിനെ പോലെ കരുതുന്ന ഒരുവളാണ് നീരജ. ആ ഭാഗ്യം നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ലടാ. എന്നുവച്ചാ അവളുടെ കഥകൾ അറിഞ്ഞ് അവളെ ഏറ്റെടുത്ത ത്യാഗ സമ്പന്നനാണ് മഹാദേവൻ. അതുകൊണ്ട് അവൾക്ക് സ്വന്തം മകളെക്കാളും സ്നേഹമായിരിക്കും അയാളോട്. അങ്ങനെയുള്ള ഒരുവനാണ് ഇന്ന് രക്തത്തിൽ കിടന്ന് പിടയാൻ പോകുന്നത്. അവിടെ മകളുടെ സമനില തെറ്റുമ്പോ മിക്കവാറും മേയറുടെ ശ്വാസവും നിലയ്ക്കും. അപ്പോഴും പയറുപോലെ നിൽക്കുന്ന ഒരുത്തിയുണ്ട് അലീന. അതുപോലെ തന്നെ രജനിയും നിന്റെ അനന്തരവും ഉൾപ്പെടുന്ന പലരും അവൾക്ക് കൂട്ടുണ്ട്. നമ്മളിലേക്ക് പോലീസ് അന്വേഷണം ഒന്നും നീളില്ല, അത് പോരെ നിനക്ക്. നീ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടപ്പോ എല്ലാ പത്രക്കാരും നിന്നെ വാഴ്ത്തി, അവിടെ നിന്നെ താറടിച്ചത് ഈ അലീനയാ. കേരള ഭൂമിയിലൂടെ ഈ സംഭവത്തിന് ശേഷം അവൾ ഒരു പത്രസമ്മേളനം വിളിച്ചാലോ? ഇല്ലടാ, മഹാദേവന്റെ പോസ്റ്റ്മോർട്ടം നടന്നു കഴിയുന്നതിന് മുൻപ് അവളും മിസ്സിംഗ് ആയിരിക്കും. അതിനു വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിന്റെ ആത്മവിശ്വാസമാണ് ഞങ്ങളൊക്കെ പിടിച്ചു നിർത്തുന്നത്.
പക്ഷേ ഇതുവരെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് സംഭവിച്ചൊക്കെ വമ്പം പരാജയമാണ്. അത് മറക്കണ്ട. ഭാഗ്യം നമുക്കൊപ്പം നിന്നില്ല എന്ന് പറയുന്നതല്ലടാ നല്ലത്. അതല്ലേ ശരി. എപ്പോഴും അങ്ങനെ ആകണമെന്നുണ്ടോ? ഈ കൊലപാതകമൊക്കെ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളതാടാ. അത് ഞാൻ ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇവിടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. നമ്മുടെ ജീവിതം വച്ചാ ചിലർ കളിക്കുന്നത്. അപ്പോ അവരുടെയൊക്കെ ജീവൻ അങ്ങ് എടുത്തേ പറ്റൂ. എന്തായാലും എല്ലാം ശാന്തമാകുന്നവരെ എനിക്കൊരു സമാധാനമില്ല. ഇത്തരം കാര്യങ്ങൾ നിന്നോടൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ പിന്നോട്ട് വലിക്കുന്നത്. എടാ, ഇതല്ലാതെ മുന്നിൽ വേറെ മാർഗമൊന്നുമില്ല. എനിക്ക് എന്റെ മോളുടെ വിവാഹം നടത്തണം. നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കണം. അതുപോലെ വിനയനും ഇപ്പോഴുള്ള പേര് അതേപടി നിലനിർത്തണം. എടാ, നിന്റെ ഉള്ളിലുണ്ടല്ലോ സ്വപ്നങ്ങൾ. ഒന്നുകിൽ അതൊക്കെ നടക്കണം, ഇല്ലെങ്കിൽ നമ്മൾ മരിക്കണം. എന്നാൽ അതിനു മുൻപ് ശത്രുക്കളായിട്ടുള്ളവരെ കൊന്നിട്ട് ജീവിക്കാൻ നോക്കുന്നതല്ലടാ നല്ലത്. കല്യാണ പയ്യനെ ഒരുക്കി അയച്ചു കഴിഞ്ഞു. ഇനി ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിക്കും. ഇപ്പൊ ഇവിടെ ഒരു DYSP അവതരിച്ചിട്ടുണ്ട്. എനിക്ക് പിണ്ടം വയ്ക്കാം. അവനേതായാലും എന്നെ പൊക്കൂന്നുള്ള കാര്യം ഉറപ്പാ. എന്നാൽ അവനെക്കാളും ഞാൻ ഇപ്പോ ഭയക്കുന്നത് എന്റെ അനന്തരവനെ. ആ DYSP റാസ്കൽ എന്റെ കരണത്ത് തല്ലിയപ്പോ അതിന് സാക്ഷിയായി നിന്ന അമ്പാടി എന്ന എന്റെ അനന്തരവൻ ഇന്ന് വിവാഹം നടക്കുന്ന സ്ഥലത്തെത്തരുത്. മുന്നിലൂടെ പോയി അവൻ ആക്രമിക്കാൻ പറ്റില്ല. പിന്നിലൂടെ ചെന്ന് ബോധം കെടുത്തി ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവരണം. എന്തിനാ സാറേ പിന്നിലൂടെ പോകുന്നത്? അവന് മുന്നിലൂടെ പോയി കൈകാര്യം ചെയ്യാന്നതേ ഉള്ളൂ. ഡാടാ, നാണോ? ഇല്ലല്ലോടാ. ഇതുപോലെ നീയൊക്കെ ഒരുപാട് മുന്നിലൂടെ പോയതല്ലേ. എന്നിട്ട് അവൻ ഇടിച്ചോതിക്ക് വിട്ടില്ലേ? അതുകൊണ്ട് അതൊന്നും പറയണ്ട. അവൻ കരുത്തനാ, പോലീസ് യൂണിഫോമിന് വേണ്ടി കാത്തിരിക്കുന്നവനാ. നല്ല ആരോഗ്യമുള്ള നിന്നെ പോലെ 4-5 പേര് മുന്നിലേക്ക് ചെന്നാലും അവനെ അടിച്ചൊതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാഹസത്തിനൊന്നും നിൽക്കണ്ട. അവൻ ഇന്ന് ആ ഓഡിറ്റോറിയത്തിൽ എത്തരുത്. എനിക്കത്രേ ഉള്ളൂ. അവൻ അവിടെ വന്നില്ലെങ്കിൽ പകുതി സമാധാനമായി. സാറേ, കൈനീട്ടി വാങ്ങുന്ന കാശിന് എത്രത്തോളം വലിപ്പമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ നന്ദി ഞങ്ങൾ കാണിച്ചിരിക്കുന്നു. പലപ്പോഴായി നിങ്ങളെയൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സേവനം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയായി ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് തെറ്റ് ചെയ്തവനോടും എന്റെ സമീപനം. അവിടെ പിന്നെ സന്ധിയില്ല. അതുപോലെ തന്നെ ബന്ധങ്ങളും. ഞാൻ എടുത്തുകൊണ്ട് നടന്നവനായി എന്റെ അനന്തരവൻ. ഞാൻ എന്റെ മോളെപ്പോലെ തന്നെ ഏറെ സ്നേഹിച്ചവൻ. എന്നിട്ട് അവൻ ആദ്യം എന്റെ മോളെ നിരാശപ്പെടുത്തി, ഇപ്പോ എന്നെയും. കൊന്നു കളയണം സാർ. എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ പറയാം. ആദ്യം അവനെ പറഞ്ഞ സ്ഥലത്തെത്തിക്കുക. ഇപ്പോ അവൻ ഓഡിറ്റോറിയത്തിൽ എത്തിക്കാണും. പിന്നിലൂടെ ചെന്നിട്ട് അവന്റെ മൂക്ക് പൊത്തണം. അത് കഴിഞ്ഞ പിന്നെ നിങ്ങളുടെ ജോലി എളുപ്പമായിരിക്കും. കല്യാണ സ്ഥലത്ത് ഞങ്ങൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കണം സാർ? അത് വേണ്ട. അവിടെ അലമ്പുണ്ടാക്കേണ്ടവനെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞു. നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോ. വേറെ എത്ര പേരുണ്ട് കൂടെ? 2 പേരും കൂടി ഉണ്ട് സാർ. മണ്ടന്മാരൊന്നും അല്ലല്ലോ. അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് പറയാം. ഞാൻ ഇടയ്ക്ക് സാറിനെ വിളിക്കാം. നിങ്ങൾ വിട്ടോ.